بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي سيدنا محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. علماءنا الأعزاء وإخوتنا في الله، نحن الآن في تدشين مجموعة من المشاريع تحت إشراف الهلال الأحمر الإماراتي، وذلك مدرسة ماجد سالم الرميسي للمحسن الكريم السيد ماجد سالم خليفة راشد الرميسي حفظه الله. بارك الله في حياته وتقبل الله منه هذا العمل. والثاني مركز تدريب الخياطة ماجد سالم الرميسي لنفس المحسن الكريم. الحمد لله، هذا المحسن الكريم قد تبرع بمراكز ومعاهد كثيرة لبلادنا، بلاد الهند، منذ سنوات قليلة عن طريق الهلال الأحمر الإماراتي. وكذلك نحن نقوم بتدشين وافتتاح الوقف الخيري، وقف أم سالم للمحسنة الكريمة أم سالم. وهذه المشاريع كلها بنيت في هذه القرية كوليكال في محافظة كاليكوت، ولاية كيرلا، الهند، لتكون صالحة للأمة الإسلامية في هذه القرية، ليعلم أطفالهم في المدرسة العلوم الدينية والقرآن ومبادئ الشريعة، وما يحتاجون في حياتهم من علوم العصرية والمادية. وكذلك مركز تدريب الخياطة لتدريب الأمهات الأرامل والشابات المعطلات، لكي يعشن ويتدربن على العمل، ثم يعشن بذلك العمل. هذه القرية المتخلفة جدا، إنما هم يعيشون بالأعمال عادية في البساتين والحدائق والمزارع. لا شك أنهم مسرورون جدا بوجود وبافتتاح هذا المركز. والله جعل الله هذا في ميزان حسنات كل من بنى وكل من ساعد وساهم في بناء هذه المشاريع، جزاهم الله خيرا. ونشكر الله سبحانه وتعالى على أن وفقنا على هذا العمل الصالح. ثم نشكر الهلال الأحمر للإمارات العربية المتحدة ومركز الإغاثة الخيرية الهندية، التي تقوم بتنفيذ مشاريع الهلال الأحمر في بلاد الهند منذ سنوات عديدة، ويعمل في جميع أنحاء الهند ببناء المساجد والمدارس ومعاهد الطبية ومراكز الصحية ومعاهد التنمية والعلمية والأعمال الإنسانية، مثل حفر الآبار ونحر الأضاحي وكسوة العيد وإفطار الصائم من كفالة الأيتام وغير ذلك. إن شاء الله نرجو من الحضور وأهل القرية أن يكونوا شاكرين الله سبحانه وتعالى، وأن يؤدوا حقوقهم بالدعوة الصالح للمحسن ولكل من ساعدوا في هذا المركز، جزاهم الله خيرا. مركز فاروق الإسلامية، دار الفاروق الإسلامية എന്ന പേരിലുള്ള സമുച്ചയമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. കോളിക്കൽ യൂണിറ്റ് SYSന്റെയും സുന്നി സംഘടനകളുടെയും കീഴിൽ വളരെ ദീർഘകാലമായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഇന്നത് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ സ്ഥാപനത്തിന് ഭൂമി ദാനമായി നൽകിയവ അള്ളാഹു വരുന്നത് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഈ കെട്ടിടമുണ്ടാക്കുന്നതിന് വേണ്ടി മുഖ്യമായി സഹായിച്ചിട്ടുള്ള മാജിദ് സാലിം എന്ന് പറഞ്ഞ സഹോദരൻ, ഇതിലൊരു വിദ്യാഭ്യാസ സ്ഥാപനം, എഡ്യൂക്കേഷൻ സെന്റർ, ഇൻസ്റ്റിറ്റ്യൂട്ട്, അതിൻ്റെ 2 നിലയുള്ള ഹാളുകളും മറ്റൊന്ന് ടൈലറിംഗ് സെന്റർ. റിലീഫ് ആൻഡ് ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ മർക്കസ് നടത്തുന്ന സാമൂഹിക നവീകരണ, സാമൂഹിക സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്ത്രീ ശാക്തീകരണത്തിൻ്റെയും നിർധന വിധവ സമൂഹങ്ങളുടെ സമുദ്ധാരണത്തിൻ്റെയും ഭാഗമായി നടത്തുന്ന നിരവധി തൊഴിൽദാന പദ്ധതികളുടെ കൂട്ടത്തിൽപ്പെട്ട മുഖ്യ പദ്ധതിയാണിത്. വിധവകളായ സ്ത്രീകൾ, അതേപ്രകാരം വിവാഹമോചിതരായ സ്ത്രീകൾ, വിവാഹമെത്തിയിട്ടും പ്രായമെത്തിയിട്ടും വിവാഹം കഴിക്കാൻ കഴിയാത്ത പ്രായമേറിയ അവർക്കൊക്കെ ഒരു തൊഴിൽ പരിശീലിപ്പിക്കുന്നതിനും ആ തൊഴിലിലൂടെ പിന്നീട് ഒരു സ്ഥിരം തൊഴിലായി മാറ്റിയെടുത്ത് ഈ നാട്ടുകാരായ ആളുകളുടെ വസ്ത്രനിർമ്മാണ രംഗത്തേക്ക്, ടൈലറിംഗ് രംഗത്തേക്ക് നാട്ടുകാരുടെ സംരംഭങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്നതിനും വേണ്ടിയുള്ള ഒരു സംരംഭമാണിത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, കേരളത്തിലും ബംഗാളിലും ഗുജറാത്തിലും പല സ്റ്റേറ്റുകളിലും ഇതേ മാതൃകയിലുള്ള പ്രവർത്തനങ്ങൾ RCFയുടെ കീഴിൽ നടന്നിട്ടുണ്ട്. ടൈലറിംഗ് സെന്ററുകൾ നമ്മുടെ നാട്ടിലെ കാർഷികോൽപ്പന്നങ്ങളുടെ അവസ്ഥ തന്നെയാണ് ചില തൊഴിലുകൾക്കും ഉള്ളത്. റബ്ബറിന് വില കുറഞ്ഞപ്പോൾ ആളുകൾ റബ്ബർ വെട്ടിമുറിക്കാൻ വേണ്ടി ഓടി നടക്കുകയാണ്. തേങ്ങയ്ക്ക് ആരും തിരിഞ്ഞു നോക്കാതിരുന്നപ്പോൾ തേങ്ങയ്ക്ക് വില കൂടി. ഇപ്പോൾ തെങ്ങ് നട്ടുപിടിപ്പിക്കാനുള്ള ആ തെങ്ങുകൾ മുളച്ചു പൊങ്ങി കായ്ക്കുമ്പോഴേക്ക് വീണ്ടും തേങ്ങയുടെ വില ഇടിയുകയും മുറിച്ചു മാറ്റിയ റബ്ബറിന്റെ വില വർദ്ധിക്കുകയും ചെയ്യും. കാര്യങ്ങൾ മുൻകൂട്ടി കാണാനും നേരത്തെ തന്നെ അന്വേഷിച്ചറിയാനും ഉള്ള, അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു ബോധം നൽകുന്ന നേതൃത്വം മഹല്ലുകളിലും നാടുകളിലും അല്ലെങ്കിൽ ഭരണകൂടത്തിലും ഇല്ലാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അറിയുന്ന ഇൽമുകൾ ഇവിടുത്തെ ആളുകൾ മറച്ചുവെക്കുന്നതിൻ്റെ പേരിൽ എന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. വാനില കൃഷി എന്ന് പറഞ്ഞ് വ്യാപകമായ ഒരു കൃഷി വളർന്നു വരികയും അതുണ്ടായാൽ പിന്നെ വേറെയൊന്നും വേണ്ട എന്ന് പറഞ്ഞ ആളുകൾ നിറയെ കൃഷി ചെയ്യാനും തുടങ്ങി. എല്ലാവരും കൃഷി ചെയ്ത് അത് വിളവെടുക്കാനായപ്പോഴേക്കും അതിൻ്റെ വില ഇല്ലാതായി. Allahu Akbar, Allahu Akbar. La ilaha illallah, Allahumma salli ala sayyidina Mahmudan alladhi wa'adtahu wa razaqana shafa'atahu. തൊത്തദീക്ഷയില്ലാതെ അങ്ങനെ താൽക്കാലിക ട്രെൻഡുകൾക്കടിമപ്പെട്ട് ട്രെൻഡുകൾ മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്ത് അബദ്ധത്തിൽപ്പെടുന്ന ഒരവസ്ഥയാണ് ഗ്രാമീണ ജനങ്ങൾക്ക് നമ്മുടെ നാടുകളിലുള്ളത്. യഥാർത്ഥത്തിൽ കൃഷിയിടങ്ങളിലുള്ള ഉൽപ്പന്നങ്ങളുടെ വില മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് റബ്ബർ വെട്ടി നശിപ്പിക്കരുത്, കുറച്ച് വർഷം കഴിയുമ്പോൾ അതിന് വില വർദ്ധിക്കും. തെങ്ങിനെ നോക്കാതിരിക്കരുത്, അതിന്റെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കും, കുറഞ്ഞുകൊണ്ടിരിക്കും. മൻകാന ലഹു ഖിതഅതു അർളിൻ ഫൽയസ്റഅഹ ശഫീഉന റസൂലുള്ളാഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, ഒരു തുണ്ടം ഭൂമി ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതിലവർ കൃഷി ചെയ്യട്ടെ. കൃഷിയില്ലാതെ ഭൂമി തരിശാക്കിയിടാൻ പാടില്ല. ഇസ്ലാമിലുള്ള ഭൂനിയമം തന്നെയാണ് ബ്രിട്ടീഷുകാരൻ ലോകത്ത് മുഴുവനും നടപ്പിലാക്കിയത്. അതുതന്നെയാണ് ഇന്നും ഇന്ത്യയിലുള്ളത്. തരിശുഭൂമികൾ ഹയാത്താക്കുന്നവർക്ക് പട്ടയം, അങ്ങനെ ഒഴിഞ്ഞുകിടക്കുന്ന ഭൂമികൾ ഗവൺമെന്റ് ഏൽപ്പിച്ചുകൊടുത്ത് അന്ന് കിട്ടിയ ഭൂമികളാണ് പല ആളുകളുടെയും കയ്യിലായി അവർ ഓണർമാരായിട്ടുള്ളത്. ഇന്നും അതുപോലെ ചില സ്റ്റേറ്റുകളിലേക്ക് ചെന്നാൽ നോക്കാൻ ആളില്ലാതെ കിടക്കുന്ന ഭൂമികളുണ്ട്. ആരെങ്കിലും കയറി അവിടെ കൃഷി അതിലൊന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ, ഇവിടെ വളർന്നു വരുന്ന ജനസംഖ്യ വർദ്ധിച്ചു വരുമ്പോൾ അവർക്ക് ഭൂമിയുടെ ഒരു തുണ്ടം ഇല്ലാത്ത അവസ്ഥ വന്നാൽ ഗവൺമെന്റ് ഇടപെട്ട് ആ ഭൂമി അദ്ദേഹത്തോട് പിടിച്ചു വാങ്ങി മുറിച്ചിട്ട് ജനങ്ങൾക്ക് കൊടുക്കണം, കൃഷി ചെയ്യണം. സമീപകാലത്ത് നമ്മുടെ നാടുകളിൽ വളർന്നു വന്ന ഏറ്റവും വലിയ ഒരു അബദ്ധമാണ് വിൽക്കാൻ വേണ്ടി ഭൂമി വാങ്ങിയിടുക എന്നത്. ഭൂമി ഒരിക്കലും ഒരു വിൽക്കാനുള്ള വസ്തുവല്ല. ഭൂമി കൃഷി ചെയ്യാനുള്ളതാണ്, വീടുണ്ടാക്കാനുള്ളതാണ്, വ്യവസായ കേന്ദ്രങ്ങൾ ഉണ്ടാക്കാനുള്ളതാണ്, അതുപോലെയുള്ള ഉപയോഗങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. 6 ലക്ഷം കിട്ടണം എന്നൊരു തിയറി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഭൂമി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ ഭൂമി വാങ്ങിയ 2 മാസം കഴിഞ്ഞ് വിൽക്കുകയാണെങ്കിലും അതിൽ കാട് വെട്ടിക്കുകയും കൃഷി ചെയ്യുകയും വേണം. ഒരു ഉപയോഗവും ചെയ്യാതെ ഒരാളൊരു ഭൂമിയുടെ കഷ്ണം 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങുന്നു, ഗൾഫിൽ പോയി 1 വർഷം കഴിയുമ്പോൾ തിരിച്ചു വരുന്നു, പിന്നെ 1.5 ലക്ഷത്തിന് വിൽക്കുന്ന, വാങ്ങിയ മറ്റൊരു ഗൾഫുകാരൻ അടുത്ത വർഷം വരുമ്പോൾ 2 ലക്ഷത്തിന് വിൽക്കുന്ന, അങ്ങനെ 4 വർഷം കഴിയുമ്പോൾ നേരത്തെയുള്ള ആ കൃഷിഭൂമിയുടെ 15,000-20,000 രൂപ വിലയുണ്ടായിരുന്നൊരു കൃഷിഭൂമിയുടെ വില അത് വെറുതെ 3 ലക്ഷത്തിലേക്ക് ഉയരുകയാണ്. അതിലേക്ക് ഉയരാനുള്ള യാതൊരു മാറ്റവും ആ ഭൂമിയിൽ സംഭവിച്ചിട്ടില്ല. ഇതിനെയാണ് റിയൽ എസ്റ്റേറ്റ് മാഫിയ എന്ന് പറയുന്നത്. ഒരാൾ വലിയൊരു ഭൂമി വാങ്ങി, അതിലേക്ക് റോഡ് കൊണ്ടുവന്നു, അതിലേക്ക് വെള്ളമെത്തിച്ചു, അതിലേക്ക് കരണ്ട് കൊണ്ടുവന്നു, അതിനിടയിലൂടെ റോഡുകൾ വെട്ടി സൗകര്യപ്പെടുത്തി പീസായി വിൽക്കുന്നു. അതിലൂടെ അയാൾക്ക് അദ്ദേഹത്തിന്റെ ബിസിനസ്സിന് ലാഭമുണ്ടാകുന്നു. ഇതാണ് റിയൽ എസ്റ്റേറ്റ്. ഇത് മാഫിയ അല്ല. അല്ലെങ്കിൽ വലിയൊരു വിലക്ക് വാങ്ങിയ ഭൂമിയുടെ പിറകിൽ വളരെ ചെറിയ വിലക്കൊരു ഭൂമി വാങ്ങുക, അതിന് വളരെ വിലക്കൂട്ടിയിട്ട് സാധാരണക്കാരായ ആളുകൾക്ക് വീടുണ്ടാക്കാൻ പറ്റാത്ത രൂപത്തിലെ കാര്യങ്ങൾക്ക് വളരെ കൂടുതൽ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. കൃഷിഭവനുകളിൽ ചെന്നാലും കാർഷിക ഓഫീസുകളിലും റിസർച്ച് സെന്ററുകളിലും ചെന്നാൽ അവിടെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ വെറുതെ ഇരിക്കുകയാണ്. അവർക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നറിയില്ല. ഉപഭോക്താക്കൾ അങ്ങോട്ട് കയറി ചെല്ലുന്നില്ല, അതുകൊണ്ട് അവർ വെറുതെ ഇരിക്കുന്നു. ഏക്കറിലൊരു വീടാണ്, പിന്നെ 1 ഏക്കറിലാണൊരു വീട്. അത് 10 സെന്റിലേക്കും 5 സെന്റിലേക്കും 3 സെന്റിലേക്കും ചുരുങ്ങി വന്നു. ഇനി നാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഭൂമി ധാരാളം ഉള്ളവർ, 25 സെന്റോ 30 സെന്റോ ഉള്ളവർ, 4 മക്കളുണ്ടാകുമ്പോൾ 4 വീടുണ്ടാക്കിയാൽ ഭൂമി തീർന്നു പോകും. പിന്നെ ഭൂമിയിൽ എവിടെയും മരം വരെ 20 മരമാണ് ചുരുങ്ങിയത് മുറിക്കുന്നത്, വലുതും ചെറുതുമായ 20. ഇമിറ്റേഷൻ എന്ന് പറയുന്ന ഒരു സ്വഭാവം, സംസ്കാരം. യഥാർത്ഥത്തിൽ അതിനെപ്പറ്റി കുരങ്ങന്റെ സംസ്കാരം എന്നാണ് പറയുന്നത്. കുരങ്ങന്റെ സംസ്കാരം, കുരങ്ങിനെ നോക്കി പല്ലിളിച്ചാൽ കുരങ്ങ് പല്ലിളിക്കും, കുരങ്ങിനെ അങ്ങോട്ട് എറിഞ്ഞാൽ കുരങ്ങ് ഇങ്ങോട്ട് എറിയും, എന്താണെന്ന് ചിന്തിക്കാതെ. ഇതിനാണ് അന്ധമായ അനുകരണം എന്ന് പറയുന്നത്. പാശ്ചാത്യർ എന്ത് വൃത്തികേടുകൾ ചെയ്യുന്നു അത് അങ്ങനെ തന്നെ പിൻപറ്റുക എന്നുള്ളതാണ്. പാശ്ചാത്യർ അത് ചെയ്യുന്നത് അതിലവർക്ക് ലക്ഷ്യമുണ്ട്. പോർച്ചുഗീസുകാരൻ ഇന്ത്യയിൽ വന്ന സമയത്ത് ഇവിടുത്തെ മുസ്ലിംകളെ പുറത്തിറക്കാൻ വേണ്ടി പോർച്ചുഗീസുകാരായ സ്ത്രീകളെ ആഭരണങ്ങൾ അണിയിച്ച് ചിലങ്കകളിട്ട് റോട്ടിലൂടെ നടത്തുമായിരുന്നു. അത് കണ്ട് ഇവിടുത്തെ ആളുകൾ പരിവർത്തനം വരാൻ വേണ്ടി ബീഡിയും സിഗരറ്റും കൊണ്ടുവന്നത് അവരാണല്ലോ. ആദ്യമായി സൗജന്യമായി വിതരണം ചെയ്യുകയും അതിൽ ജനങ്ങൾ അടിമയായപ്പോൾ പിന്നീട് അതിന് വില നിശ്ചയിക്കുകയും രോഗികളാക്കി മാറ്റുകയും പിന്നീട് അതിനുള്ള മരുന്നുകൾ ഉണ്ടാക്കാനുള്ള ഫാക്ടറികൾ ഉണ്ടാക്കുകയും അങ്ങനെ ഈ പുകവലി എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ ഒരു കച്ചവടമായും അതിലൂടെ മരുന്ന് കച്ചവടത്തിനും അതിലൂടെ ക്യാൻസർ മരുന്നുകൾ ഉണ്ടാക്കാനും ഒക്കെയുള്ള പദ്ധതികൾ ഈ പാശ്ചാത്യർ ആസൂത്രണം ചെയ്തത് വളരെ കാലങ്ങൾക്ക് മുമ്പാണ്. അവർ വസ്ത്രം ധരിക്കുന്നില്ല. അവർ ധരിക്കുന്നത് വസ്ത്രമാണോ എന്ന് അവർക്ക് അറിയുന്നില്ല. അവർക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. അവർ കാര്യങ്ങളെക്കുറിച്ച് അടുത്തറിയുമ്പോൾ ഇസ്ലാമിന്റെ സൗന്ദര്യങ്ങൾ അവർ ഉൾക്കൊള്ളുകയും ഇസ്ലാമിനെക്കുറിച്ച് അടുത്തുവരികയും ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ അതിശീഘ്രം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഇസ്ലാമാണ്. ഒരിക്കൽ ഒരാൾ ഇസ്ലാമിലേക്ക് വരാനിടയായ സാഹചര്യം, ബ്രിട്ടീഷുകാരനായ ഒരു സഹോദരനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇസ്ലാമിലേക്ക് വരാനുള്ള സാഹചര്യം ഇസ്ലാമിലെ ത്വഹാറത്താണ്, ശുദ്ധീകരണമാണ്. പല്ലുതേക്കുന്നതും വുളൂ ചെയ്യുന്നതും കുളിക്കുന്നതും ഇതിനെക്കുറിച്ചൊക്കെ കേട്ടപ്പോ ഇതാണ് ഇസ്ലാം എന്നെനിക്ക് മനസ്സിലായി. ഞാനതുവരെ മനസ്സിലാക്കിയിരുന്നത് മുസ്ലിങ്ങളെന്ന് പറഞ്ഞാൽ അവര് പോത്തിറച്ചിയും മാട്ടിറച്ചിയും കഴിക്കുന്ന, മത്സ്യം കഴിക്കുന്ന അങ്ങനെ ഒരു കൂട്ടരാണ്, അവർക്ക് വൃത്തിയില്ല എന്നാണ്. പോത്തിനെ കഴിക്കുകയാണെങ്കിൽ അത് അറുത്തിട്ടാണ് തിന്നുന്നത്. മാംസ്യം ഹലാലും അല്ലാത്തതുമുണ്ട്. ഹലാലായ മൃഗങ്ങളെ തന്നെ അറുത്ത് രക്തം പോക്കണം. ഇങ്ങനെ വളരെ കൃത്യമായൊരു സിസ്റ്റം ഉണ്ട്. അത് കഴുകിയിട്ടാണ് പാകം ചെയ്യേണ്ടത് എന്നൊക്കെ ഇസ്ലാമിലുണ്ട് എന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ പാശ്ചാത്യരും ചിന്തകരുമായ ആളുകൾ ഇസ്ലാമിന്റെ സൗന്ദര്യം മനസ്സിലാക്കിയിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ഇസ്ലാം നടപ്പിലാക്കിയിട്ടുള്ള വസ്ത്രധാരണം ശരീരം മറക്കുന്നതാണ്, ശരീരത്തിന്റെ കോലം മറക്കുന്നതാണ്. ഇന്ന് കച്ചവടക്കാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡുകൾ, അത് ബോംബെയിലോ കൊൽക്കത്തയിലുള്ള റെഡിമെയ്ഡ് വ്യാപാരികൾ ഇറക്കുന്ന ട്രെൻഡുകൾ അങ്ങനെ തന്നെ കൊണ്ടുവന്ന് നമ്മുടെ ടെക്സ്റ്റൈലുകൾ കൊണ്ടുവരികയും നമ്മുടെ ചെറുപ്പക്കാരത് അങ്ങനെ തന്നെ വാങ്ങിയിടുകയുമാണ്. തലമുടി പിറകോട്ട് വാരി വെക്കുന്നൊരു കാലം, പിന്നീട് പകുത്തു വെക്കുന്നൊരു കാലം, കുറച്ചു കഴിഞ്ഞിട്ടൊരു ഭ്രാന്തൻ വന്ന് മേൽപോട്ടത് കൂർപ്പിച്ച് കുറുക്കനെ പോലെ വെച്ചാൽ അതിന്റെ പിന്നാലെയും പോകാൻ നമ്മുടെ കുട്ടികളുണ്ട്. ഒരു ബ്രിട്ടീഷുകാരന് കാശില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവന് സംസ്കാരമില്ലാത്തത് കൊണ്ടോ പൊക്കിളിന്റെ താഴെ ഇറങ്ങിപ്പോകുന്ന പാൻസ് ധരിച്ച് അവൻ നടക്കുന്നത് കണ്ടാൽ അത് ഫാഷനാണെന്ന് പറഞ്ഞു നടക്കുന്നവർ, പൊക്കിളും പറയാത്ത കാലിന്റെ മുട്ടും പറയാത്ത വസ്ത്രങ്ങൾ ധരിച്ച് പള്ളിയിലേക്ക് വരെ കയറി വരുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കൊച്ചു ഗ്രാമങ്ങളുടെ ഉള്ളിലേക്ക് പോലും സംസ്കാരം നശിക്കുന്ന അവസ്ഥകൾ വന്നിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നാം ഓരോരുത്തരും ബോധവാന്മാരാകണം. നമ്മുടെ മതം പഠിപ്പിച്ചിട്ടുള്ള ഏറ്റവും ഉദാത്തമായ സംസ്കാരം വസ്ത്രധാരണത്തിലും ഭക്ഷണത്തിന്റെ കാര്യത്തിലും മറ്റു ജീവിതക്രമങ്ങളിലും എല്ലാം വളരെ വ്യക്തമായ നല്ല ഒരു കാഴ്ചപ്പാട് ഇസ്ലാം ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. കമല സുറയ്യ എന്ന പേരിൽ ഇസ്ലാമിലേക്ക് വന്ന വലിയ ഇംഗ്ലീഷ് സാഹിത്യകാരിയായിരുന്ന മലയാളി വനിത വർഷങ്ങൾക്ക് മുമ്പ് 984-ൽ, അന്ന് അവൾ ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ എത്രയോ 10 വർഷങ്ങൾക്ക് മുമ്പാണ്, അന്ന് എഴുതിയ ഒരു വാരികയിൽ ആ സഹോദരി പറയുന്നത്, ഞാൻ കൊൽക്കത്തയിലൂടെ നടക്കുന്ന സമയത്ത് ഞാൻ പർദ്ദ ധരിച്ചായിരുന്നു നടക്കാറുണ്ടായിരുന്നത്. പർദ്ദ ധരിച്ച് നടക്കാറുണ്ടായിരുന്നു. കൊൽക്കത്തയുടെ സ്ട്രീറ്റിലൂടെ നടക്കുന്ന സമയത്ത് എനിക്ക് ആ പർദ്ദ നല്ലൊരു സേഫ്റ്റി ഫീലിംഗ് ഉണ്ടായിരുന്നു, എനിക്ക് വല്ല ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് അന്ന് 984-ൽ കലാകൗമുദിയിൽ എഴുതിയത് ഞാനന്ന് വായിച്ചിട്ടുണ്ട്. പിന്നീട് ആ ഒരു പർദ്ദയെക്കുറിച്ചുള്ളൊരു ബോധമാണ് യഥാർത്ഥത്തിൽ മാധവിക്കുട്ടി എന്ന് പറയുന്ന സാഹിത്യകാരിയെ സുറയ്യ എന്ന് പറയുന്ന പേരിലേക്ക് മാറ്റി കലിമ ചൊല്ലാൻ വേണ്ടി പ്രേരിപ്പിച്ചത്. അങ്ങനെ മറ്റുള്ളവർ ഇസ്ലാമിന്റെ സൗന്ദര്യം നോക്കിക്കാണുകയും ഇസ്ലാമിന്റെ ജീവിതക്രമത്തെ അവർ പുകഴ്ത്തുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നാം അതിൽ നിന്ന് ക്രമേണ പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ വലിയ ദുഃഖസത്യമാണത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മെക്കുറിച്ച് ബോധവാന്മാരാകണം. നരിയാണിയുടേതായ വസ്ത്രമിറക്കുക എന്ന് പറയുന്നത് വലിയ ഒരു കുറ്റമായി ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നു. ഇന്നതൊഴിവായി. ഇന്ന് ചിലരുടെ പാൻസും സോക്സും രണ്ടും കൂടെ ഒന്നാണ്. പാൻസ് നേരെ ഇറക്കിയിട്ടാൽ അത് കാലിന്റെ വിരൽ വരെ എത്തുന്ന രൂപത്തിലാണ്. ഇതൊന്നും ആരും ഇന്ന് പറയുന്നില്ല. പറഞ്ഞാലത് പഴഞ്ചനാണ്. അതെല്ലാവർക്കും പള്ളിയിലെ ഇമാമിനടക്കം പാൻസ് നരിയാണിയുടെ താഴെ ഇറങ്ങിപ്പോയാൽ കുഴപ്പമില്ല എന്ന് ജനങ്ങൾ ചിന്തിക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. നിസ്സാരമായി കാണുക. നാം ഓരോ ും തന്നെ സ്ത്രീകളുടെ വസ്ത്രവരുടെ ശരീരം ഔറത്ത് മറയണമെങ്കിൽ ചുറ്റുഭാഗത്തു നിന്നും മുകൾ ഭാഗത്തു നിന്നും മറക്കണമെന്നൊക്കെ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്. അത് പ്രാക്ടിക്കലി മനസ്സിലാക്കുന്നില്ല. പക്ഷെ ഇന്ന് വലിയ അത്ഭുതം, ചെറുപ്പക്കാരിൽ നിന്ന് പ്രായമെത്തിയവരിലേക്ക് പോലും ഇത്തരം സ്വഭാവങ്ങൾ പകരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വസ്ത്രധാരണത്തെ നാം വളരെ കൂടുതൽ ഗൗരവമായി കാണണം. വസ്ത്രം തയ്പ്പിക്കാൻ നമ്മുടെ നാട്ടിലെ ടൈലർമാർ, അവർക്ക് നാം ജോലി കൊടുക്കണം. അവരുടെ അന്നത്തിൽ നാം കല്ലുവാരി ഇടരുത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാർ ഒരുപാട് തൊഴിലില്ലാതെ നടക്കുന്നവരുണ്ട്. അവർക്ക് ടൈലറിംഗ് പഠിക്കാം. നാട്ടുകാർക്ക് മാന്യമായ നിലക്കുള്ള വസ്ത്രമുണ്ടാക്കി കൊടുക്കാം. സ്ത്രീകളുടെ വസ്ത്രത്തിൽ അവരുടെ ശരീരം മുഴുവനും മറയുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണത്തിലേക്ക് അവരെ പ്രേരിപ്പിക്കുന്നതിന്, അതിലെല്ലാം ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടിയും അതിലേക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിന് വേണ്ടിയും എല്ലാമാണ് യഥാർത്ഥത്തിൽ ഒരു ടൈലറിംഗ് സെന്ററിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. അല്ലാതെ എല്ലായിടത്തും ഇത് വളരുന്നുണ്ടല്ലോ അതുപോലെ വളർന്നു വരിക എന്നുള്ളതല്ല. മറ്റൊന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിധവകളായ സ്ത്രീകൾ ആരും സംരക്ഷിക്കപ്പെടാതെ, ഭർത്താവ് മരിച്ചുപോയി, ചിലരുടെ മക്കൾ ഏതെങ്കിലും ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ ആ സ്ത്രീകൾ ആരും നോക്കാനില്ലാതെ വളരെ കൂടുതൽ മാനസികമായും സാമ്പത്തികമായും എല്ലാം അവർ കഷ്ടപ്പെടുകയാണ്. അവർക്കൊരു സാന്ത്വനം നൽകാൻ, സമാധാനം നൽകാൻ പ്രസ്ഥാനങ്ങളുടെ, നമ്മുടെ സംഘടനകളുടെ കീഴിൽ അവർക്ക് വിളിച്ചുകൂട്ടി അവർക്ക് ക്ലാസ് കൊടുക്കുകയും മാനസികമായ ശക്തി നൽകുകയും അതോടൊപ്പം അവർക്ക് ജീവിക്കാൻ ആവശ്യമായ ചില തൊഴിലുകൾ പരിശീലിപ്പിച്ചു കൊടുക്കുകയും അത് വളരെ കൂടുതൽ അനിവാര്യമാണ്. അതുപോലെ മുത്തല്ലഖാത്തുകളായ സ്ത്രീകൾ, വിവാഹമോചിതരായ സ്ത്രീകൾ, അതുപോലെ തന്നെ പ്രായമെത്തിയിട്ട് വിവാഹം കഴിക്കപ്പെടാതെ പലരും ഇവിടെ ജീവിച്ച് മരിച്ചുപോയിട്ടുണ്ട്. എല്ലാവരും വിവാഹം കഴിക്കപ്പെടണം എന്ന് ഉറച്ചു മനസ്സിലാക്കേണ്ടതില്ല. വിവാഹിതരാകാൻ വേണ്ടി എല്ലാവരും സഹായിക്കുകയും അതിനാവശ്യമായ ഗൈഡൻസുകളും സാമ്പത്തിക സഹായങ്ങളും എല്ലാം ചെയ്യണം. അതോടൊപ്പം ഒരു പെണ്ണ് തീരെ ഭർത്താവ് വരുന്നില്ല, ആര് വന്നിട്ടും യോജിച്ചു പോകുന്നില്ല എങ്കിൽ ആ പെണ്ണിനെപ്പോഴും ധൈര്യപൂർവ്വം, ലോകത്തുള്ള എല്ലാ സ്ത്രീകളും വിവാഹിതരായിട്ടില്ല, അതുകൊണ്ട് ഞാനും വിവാഹിതയായിക്കൊള്ളണം എന്നില്ല, എനിക്ക് എന്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാം, അതുകൊണ്ട് എനിക്കിവിടെ ജീവിതത്തിൽ മറ്റൊരുപാട് ഉത്തരവാദിത്വങ്ങളുണ്ട്, എനിക്ക് അല്ലാഹുവിന്റെ ഇബാദത്ത് ചെയ്യാനുള്ള സമയം എനിക്ക് കൂടുതലായി ലഭിക്കുന്നുണ്ട്, എനിക്ക് എന്റെ മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യാനുള്ള അവസരം ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞവർ ധൈര്യപൂർവ്വം മനഃശക്തിയോടുകൂടി അവർക്ക് നിൽക്കാൻ കഴിയണം. ആ സമയത്തും ഒരു ഭർത്താവ് അനുയോജ്യനായി വന്നാൽ അവ വിവാഹം ചെയ്തു കൊടുക്കണം. അതൊരു സാമൂഹിക ബാധ്യതയാണ്. സാമ്പത്തികമായ വളർച്ചയിൽ യഥാർത്ഥത്തിൽ നമ്മുടെ നാടിന്റെ സാമ്പത്തികമായ വളർച്ച എന്ന് പറഞ്ഞ് എത്ര ശീഘ്രമാണ് മേൽപോട്ട് പോകുന്നത് എന്ന് നാം ചിന്തിക്കണം. കുഴൽപ്പണം വഴിയായി കേരളത്തിലേക്ക് സമീപകാലത്ത് ഒഴുകിക്കൊണ്ടിരുന്നത് ഒരു ദിവസം 100 കോടി രൂപയായിരുന്നു പോലും. ഇപ്പോൾ അത് നിരന്തരമായ സ്വർണവേട്ടയിലൂടെ ഒരു 60 കോടിയൊക്കെ ആയി ചുരുങ്ങിയിട്ടുണ്ട് പോലെ. 100 കോടി റുപ്യ കേരളത്തിലേക്ക് സൗദി അറേബ്യയിൽ നിന്നും മറ്റ് അതുപോലെ UAE യിൽ നിന്നൊക്കെ അയക്കുകയാണ്. അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ചിലർ അവിടുന്ന് നേർക്കുനേരെ പണം അയക്കാൻ സാധിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും റിമോട്ട് ആളുകൾക്ക് പ്രയാസങ്ങളുള്ളത് കൊണ്ടോ എന്തോ ഈ വരുന്ന പണം മുഴുവനും വേണ്ടത് നമ്മുടെ ലോകത്തിന് മുഴുവനും മാതൃകയായിട്ടുള്ള അഷ്റഫുൽ വറ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട്. ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ബസറയിലെ തെരുവീതിയിലൂടെ നടന്നു പോകുമ്പോൾ കുറെ ചെറുപ്പക്കാർ ഓടിയോട് പറയുന്നു, കുറെ കാലമായി ദുആ ചെയ്യാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ എന്ത് ദുആ ആയിരുന്നിട്ടും ഉത്തരം കിട്ടുന്നില്ല. അങ്ങൊരു ദിവ്യനാണല്ലോ, മഹത്വമുള്ള ആളാണല്ലോ, എന്താണ് അതിന്റെ കാരണമെന്ന് പറഞ്ഞു തരൂ. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങൾ ഖുർആൻ ഓതി ഖുർആൻ അനുസരിച്ച് നിങ്ങൾ അമൽ ചെയ്തില്ല. നിങ്ങൾ ഹുബ്ബുൻ നബിയുണ്ട് എന്ന് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മഹബ്ബത്ത് വെക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ ആ നബിയുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തുന്നതിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ സ്വർഗം കിട്ടാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുന്നു, സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു അമലുകളും നിങ്ങൾ ചെയ്യുന്നില്ല. നരകത്തെ തൊട്ട് ഭയം, എന്നാൽ നരകത്തിൽ പോകാൻ ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മനുഷ്യന്റെ അവസ്ഥ മിനൽ ഹറാമിനാർ, ഹറാം കഴിച്ചാൽ ആ ശരീരത്തിലുണ്ടാകുന്ന ആ ശരീരം നരകത്തിലേക്കുള്ളതാണ്. റിപ്പോർട്ടിൽ